വെൽക്കം ടു ദി ഹംഗർ ട്രാവലർ ഈ വീഡിയോ കൊടൈക്കനാൽ സീരീസിന്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടില്ല ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യം ഈ വീഡിയോ തന്നെ ഇടണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് വട്ടക്കനാൽ എന്ന സ്ഥലത്താണ് കൊടൈക്കനാലിൽ നിന്നും കൊടൈക്കനാൽ ടൗണിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള വട്ടക്കനാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നത് ഡോൾഫിൻ നോസ് കാണാനാണ് ഡോൾഫിൻ നോസ് ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ് 2 കിലോമീറ്റർ ആണ് നമുക്ക് ട്രക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഒരുപാട് മരങ്ങളുടെ വേരുകളും പാറക്കെട്ടുകളിലൂടെയുമാണ് നമുക്ക് നടന്ന് ഈ പോയിന്റിലേക്ക് എത്തേണ്ടത് ഈ പോയിന്റിന്റെ ഏകദേശം 1 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് മൗണ്ടൈൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരും അതിന് ഇരുവശത്തുമായിട്ട് രണ്ട് കഫേകളുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിക്കുകയോ നമുക്ക് ചായയോ അല്ലെങ്കിൽ ഷേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് നല്ലോണം മിസ്റ്റ് ഉണ്ടായിരുന്നു ഈ കോട ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മൾ മൗണ്ടൈൻ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയത് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോടയൊക്കെ മാറിയിട്ട് നമുക്ക് ഈ വാലിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ലിറ്റിൽ ഇസ്രായേൽ എന്നാണ് വട്ടക്കനാൽ അറിയപ്പെടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതലും ഇസ്രായേലുകളാണ് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരാറുള്ളത് അവിടെ നിന്നും ഒരു 5 മിനിറ്റ് നേരം വിശ്രമിച്ചു അതിനുശേഷം അടുത്തുള്ള കഫേയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് മിൽക്ക് വാങ്ങി കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ നടപ്പ് തുടർന്നു ഇനി 1 കിലോമീറ്റർ ഉണ്ട് ഡോൾഫിൻ നോസിലേക്ക് എത്താനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു മലയിടുക്കിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്നത് കണ്ടു ആ മലയുടെ കുറച്ച് സൈഡിലായിട്ട് ഒരു 4-5 വീടുകളുണ്ട് അവിടെയാണ് ഈ കടകളൊക്കെ നടത്തുന്ന ഈ കഫേകളൊക്കെ നടത്തുന്നവർ താമസിക്കുന്നതാണ് അവരുടെ വീടുകളൊക്കെ ആ ഭാഗത്താണ് തന്നെയാണ് ഉള്ളത് കൊടൈക്കനാൽ ടൗണിൽ നിന്നുമാണ് നിങ്ങൾ വട്ടക്കനാലിലേക്ക് വരുന്നതെങ്കിൽ ഒരു ടാക്സി വിളിച്ച് വരുന്നതായിരിക്കും നല്ലത് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് 5 മീറ്റർ വീതി മാത്രമേ ആ റോഡിനുള്ളൂ അതുമാത്രമല്ല അവിടെ നല്ല തിരക്കുണ്ട് ഇനി നിങ്ങൾക്ക് വട്ടക്കനാലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടൽസ് റൂമുകളും ഒക്കെ അവിടെയുണ്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ് ഇവിടേക്ക് വരാനായിട്ട് എൻട്രി ഫീയോ പാർക്കിംഗ് ഫീയോ ഒന്നുമില്ല ഡോൾഫിൻ്റെ നോസ് പോലെ തോന്നുന്ന ഒരു പാറക്കെട്ടാണിത് അതുകൊണ്ടാണ് ഇതിന് ഡോൾഫിൻ നോസ് എന്ന പേര് വന്നത് സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ആ പാറയുടെ പുറത്ത് കയറിയില്ല നല്ല തിരക്കായിരുന്നു അതുമാത്രമല്ല അവിടെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേലിയൊന്നും കെട്ടിയിട്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് അത് കണ്ടത് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളഗവിയിലേക്ക് പോയാലോ എന്ന് തോന്നിയത് ഇവിടെ നിന്നും ഇനി 6 കിലോമീറ്റർ 3 മലനിരകൾ താണ്ടി വേണം വെള്ളഗവി എന്ന ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് ഈ വെള്ളഗവിയെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റോഡില്ലാതെ വണ്ടികളൊന്നും പോവാത്ത ഈ കാട്ടുവഴിയിൽ കൂടെ 8 കിലോമീറ്റർ നടന്നിട്ട് വേണം എത്താനായിട്ട് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ട്രക്കിംഗ് ഒഴിവാക്കിയതായിരുന്നു പക്ഷേ ഡോൾഫിൻ നോസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു താഴേക്ക് ഇറങ്ങി 3 മലനിരകളും താണ്ടി വെള്ളഗവിയിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായിട്ടുള്ള നമ്മുടെ വാലീസിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ ഒരുപാട് മരങ്ങളും മാത്രമാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവർക്ക് കറണ്ട് കമ്പി പോകുന്നത് കാണാം അതായത് അവർക്ക് ഈ കറണ്ട് കിട്ടിയിട്ട് തന്നെ ഈ അടുത്ത് അതായത് 1 വർഷത്തോളം ആവുന്നതേ ഉള്ളൂ റോഡില്ലാത്ത വണ്ടികൾ കടന്നു ചെല്ലാത്ത പല നാടുകളെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ കൊടൈക്കനാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ വെള്ളഗവി എന്ന് പറയുന്നത് അവിടെയുള്ളവർ കൃഷിക്കാരാണ് അവർക്ക് വരാനായിട്ട് ഈ കാട്ടിലൂടെ മാത്രമേ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ അവർ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നത് ഞങ്ങൾക്ക് ഗൈഡ് ഇല്ല ഞങ്ങൾ ആരോടും വഴി ചോദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ആരും പോകുന്നതും കാണുന്നില്ല അപ്പം ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നാമത് വയ്യാതെയായി കാരണം ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അതിനുശേഷം ഇവിടെ കഫേയിൽ വന്നിട്ട് ചോക്ലേറ്റ് മിൽക്ക് കുടിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി കാരണം ആരും കാണുന്നില്ല ഇനി വല്ല മൃഗങ്ങളുണ്ടോ എന്നോ ഒന്നും നമുക്കറിയില്ല അപ്പം ഞങ്ങൾ ഈ പോയിന്റിൽ ഇവിടെ നിന്നും തിരിച്ചു പോന്നാലോ എന്നുള്ളൊരു ആലോചനയിൽ അവിടെ ഇരുന്ന് നിറയെ കോടയാണ് ഇനി എത്ര ദൂരം നടക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു മിഷനറി പ്രവർത്തകനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ പുറകിലായിട്ട് കുതിരയുടെ പുറത്ത് കുറേ ചാക്കുകെട്ടുകളുമായിട്ട് വെള്ളഗവയിൽ താമസിക്കുന്ന ഒരു നാട്ടുകാരനും വരുന്നുണ്ടായിരുന്നു
ഞങ്ങളുടെ വരെ ഇന്ത്യയിൽ എത്തിയല്ലോ ഇനി 2 കിലോമീറ്റർ മാത്രമേ അവിടെക്കുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നാട്ടുകാരെയൊക്കെ കണ്ടതിന് ശേഷം പോകൂ എന്ന് ആ അദ്ദേഹമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ ഒപ്പം ഈ മിഷണറി പ്രവർത്തകനും ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വന്നു സത്യം പറഞ്ഞാൽ അവിടെ വഴി തെറ്റാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല കാരണം ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ കാരണം ഈ നാട്ടുകാർ മുഴുവൻ നടക്കുന്നത് ഈ വഴി കൂടിയാണ് അങ്ങനെ അവിടെ ഒരു വഴിയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മുമ്പ് പാറകള് മാത്രമായിരുന്നു പാറകളും മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെയാണ് വന്നിരുന്നത് ഇപ്പോ അവര് ഇതേപോലെ ഒരു റൂട്ട് വെട്ടിയിട്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുറച്ചും കൂടി സ്പീഡിൽ അവിടെ എത്താൻ സാധിക്കുന്നത് നമ്മൾ അവർ പറയുന്നത് ഒരു മണിക്കൂർ മാത്രം മതി ഈ നാട്ടുകാർക്ക് അവിടെ എത്താനായിട്ട് പക്ഷെ നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ ഈ ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് എടുത്തു ഇതാണ് നമ്മുടെ വെള്ളഗവി ഗ്രാമം സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അമ്പലം എന്ന് പറയുന്നത് ഇവിടെ 21 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ ചെരുപ്പിടാൻ പാടില്ല ചെരുപ്പിടുന്നത് ഇവിടെയുള്ള ആരും ചെരുപ്പിടുന്നില്ല ഇവർ ചില ആൾക്കാർ മല കയറുന്ന തന്നെ ചെരുപ്പിടാണ്ട് മല കയറുന്നത് ഈ മല കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇതേപോലെ 4 മല കയറിയിട്ടാണ് ഈ ഗ്രാമത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ പഴമുണ്ട് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് അവക്കാഡോ അവിടെ കാണുന്ന മരത്തിലൊക്കെ അവക്കാഡോ ഉണ്ട് അവര് രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് അവക്കാഡോ പറിക്കാൻ പോകും അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോൾ ഇവർ മുകളിൽ കൊടൈക്കനാലിൽ കൊണ്ടുപോയിട്ട് വിൽക്കും അത് അതേപോലെ കാപ്പിക്കുരു ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ കാപ്പിക്കുരുവാണ് പിന്നെ വരുന്ന വഴിക്ക് ഏലം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവരുടെ കൃഷികൾ ഇത് ഓറഞ്ച് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചും അവക്കാഡോ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ് ഇവരുടേത് ഇവരുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഈ അവക്കാഡോ ഓറഞ്ച് വാഴപ്പഴം ഏലം എന്നിവയൊക്കെ ഈ കുതിരയുടെ പുറത്ത് വെച്ച് കെട്ടിയിട്ടാണ് ഇവർ 8 കിലോമീറ്റർ ചിലർ തലച്ചുമടായിട്ടും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഇവരിത് 8 കിലോമീറ്റർ ഈ 3-4 മലകൾ താണ്ടി അവർ കൊടൈക്കനാലിൽ കൊണ്ടുപോയി വെക്കും ഈ ഗ്രാമത്തിൽ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ അത് തന്നെ 5-ാം ക്ലാസ് വരെ മാത്രമേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ അതിനുശേഷം ഇവർക്ക് ഈ കൊടൈക്കനാൽ ടൗണിൽ പോയിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ 5-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഇവർ കൊടൈക്കനാലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്റ്റലിൽ ചേർക്കും പിന്നെ അവർ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ വല്ല അവധി ദിവസങ്ങളിലൊക്കെ മാത്രമാണ് അവർ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത് ഈ ഗ്രാമത്തിൻ്റെ തുടക്കത്തിലുള്ള ഈ വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഊരിയിട്ടത് ഞങ്ങൾ വന്ന ഉടനെ തന്നെ കുട്ടികളെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുതരാണ് ചെയ്തത് ഇവരുടെ പാരൻസ് ഇവിടെ ഇല്ല അവർ ഈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പറിച്ചെടുത്ത ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കൊടൈക്കനാൽ ടൗണിലേക്ക് പോയിരിക്കാനോ വിൽക്കാനായിട്ട് ലേറ്റായിട്ടേ അവർ വരുള്ളൂ 3-4 മണിയൊക്കെ ആയിട്ടേ അവർ തിരിച്ചു വരികയുള്ളൂ ഇങ്ങനത്തെ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതായത് മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫുഡും ഷെൽട്ടറുമാണ് ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ സോഫിസ്റ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാർ ആ ബേസിക് കോൺസെപ്റ്റിൽ ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് അവർക്ക് അത്യാഗ്രഹങ്ങളില്ല അവർ ഫ്രൂട്ട്സൊക്കെ കൊണ്ട് വിറ്റതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള അരിയും സാധനങ്ങളും മാത്രം അവർ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ ചിന്തകളില്ല ഇവിടെയുള്ള ആകെ കൂടിയുള്ള ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞില്ലേ 5-ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളത് അവിടെ ഒരു ടീച്ചറും ഒരു സാറുമാണ് ഉള്ളത് അവർ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് അപ്പോൾ അവർ ഇവിടെ തന്നെ താമസിച്ച് ഇവർ പഠിപ്പിക്കുകയാണ് അവധി ദിവസങ്ങളിൽ സമ്മർ വെക്കേഷൻസിലൊക്കെയാണ് അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇവിടെ കൂടുതലും ഞങ്ങൾ കണ്ടത് കോഴികളുണ്ട് കുതിരയുണ്ട് അതേപോലെ തന്നെ ആടുകളെയും കണ്ടു പിന്നെ കുറച്ച് പട്ടികളും ഉണ്ട് ഇവിടുത്തെ വീടുകൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട്
ഇവിടെ ചെരിപ്പിടാൻ പാടില്ല എന്ന് പറയുന്നത് ഓരോ കുടുംബവും ഓരോ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവർ ഇവിടെ കാണുന്നത് ഈ ഗ്രാമത്തിനെ കാണുന്നത് വെറും 120 വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ നടക്കുമ്പോൾ തന്നെ കാണാം ചില അമ്പലങ്ങളെ ചെറിയ അമ്പലങ്ങൾ ഉണ്ടാവും അതേപോലെ പല സ്ഥലങ്ങളിലും ഇവരെ ചില ഊടുവഴികളിൽ കൂടെ നടക്കുമ്പോൾ കല്ലുകൾ വെച്ചിട്ടുണ്ടാവും അതിന് ചന്ദനം തൊടിയിച്ച് പൂവൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും അതായത് ഓരോ കല്ലും ഓരോ ദൈവം പോലെയാണ് ഇവർക്ക് അപ്പോൾ 120 കുടുംബങ്ങൾക്ക് കൂടിയിട്ട് 21 ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ 21 ദൈവങ്ങൾക്കും വർഷത്തിൽ 54 ദിവസം ഇവിടെ വിശേഷങ്ങൾ ഉണ്ടാവും അതായത് ഉത്സവം നടത്തും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ അവർ ദൈവമായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ചെരുപ്പിടാതെ നടക്കുന്നത് ഈ ഗ്രാമത്തിലേക്ക് അതിഥികളായി വരുന്ന എല്ലാവരും ഗ്രാമത്തിൻ്റെ തുടക്കത്തിൽ ചെരുപ്പുകൾ അയച്ചിട്ട് വേണം നടക്കാൻ ഞങ്ങൾ കുതിരച്ചാണകത്തിലും കഴുതച്ചാണകത്തിലൊക്കെ ചവിട്ടിയിട്ട് തന്നെയാണ് നടന്നു പോയത് ഇതാണ് ഇവരുടെ സേവിങ്സ് ബാങ്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരുടെ പോസ്റ്റ് ഓഫീസ് ഉള്ളത് ഇവിടെ ഈ ലെറ്ററോ കാർഡോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസവും ഇവിടെ നിന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ കൊടൈക്കനാലിലേക്ക് പോകുന്നവർ ഈ പോസ്റ്റ് ബോക്സിൽ നിന്ന് ഇതെല്ലാം എടുത്തിട്ട് കൊടൈക്കനാലിൽ കൊണ്ടുകൊടുക്കും പോസ്റ്റ് ഓഫീസിൽ അവിടെ നിന്ന് എന്തെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ തന്നെ നാട്ടുകാർ തന്നെ അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ ചെരുപ്പിടാതെ നടക്കുന്നെങ്കിലും എല്ലാ വീടുകളും നല്ല വൃത്തിയിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് നല്ല വഴുക്കലുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സൂക്ഷിച്ച് പോകണം വഴുക്കലുണ്ട് എന്നുള്ളത് കേരളത്തിൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ മൺസൂൺ ആവുമെന്നാണ് ഇവർ പറഞ്ഞത് ഈ ഗ്രാമത്തിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ അവരെപ്പോഴും ഭക്ഷണം തരാൻ തയ്യാറായിട്ടുള്ളവരാണ് ഒരു വീട്ടിൽ നിന്ന് പോലും നമ്മൾ കടന്നു പോകുന്ന ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ചിരി അത് തരാതെ ഇവിടെ നിന്ന് ആരും കടന്നു പോകാറില്ല ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഓൾഡ് കൊടൈക്കനാൽ എന്നാണ് ഈ വെള്ളഗവി ഗ്രാമം അറിയപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആദ്യം കൊടൈക്കനാൽ കണ്ടുപിടിച്ചത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് അവർ നമ്മളിപ്പോൾ കാണുന്ന കൊടൈക്കനാൽ ഉണ്ടല്ലോ കൊടൈക്കനാൽ ടൗണ് അവിടേക്ക് ഈ വെള്ളഗവി ഗ്രാമത്തിൽ നിന്നുമാണ് അവർ കുതിരപ്പുറത്തൊക്കെ പോയി അവിടെ കണ്ടുപിടിച്ച് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ആദ്യം കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഈ വെള്ളഗവി ഗ്രാമമായിരുന്നു ഞങ്ങളിപ്പോൾ വന്നത് വട്ടക്കനാൽ അതായത് കൊടൈക്കനാൽ ടൗണിൽ നിന്നും വട്ടക്കനാൽ വന്ന് അവിടെ നിന്ന് നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് വെള്ളഗവിക്ക് വന്നത് ഇനി ഇത് വേറൊരു റൂട്ടുണ്ട് അതായത് തേനി പെരിയകുളം ഭാഗത്തുനിന്ന് അതായത് ഈ ഗ്രാമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് അവിടെ നിന്നും 8 കിലോമീറ്റർ തന്നെയാണ് അതായത് രണ്ട് വട്ടക്കനാലിൽ നിന്നും തേനിയിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ആണ് 8 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇവിടെ നിന്നും ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ നമ്മൾ നടന്നു വരുന്ന വഴി മുഴുവൻ വ്യൂ പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവും വേണം അതുകൊണ്ട് തന്നെ നമ്മളത് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചില്ല അവിടെ തന്നെ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട് അതായത് ഇവിടെ വരുന്ന ആരും അന്ന് തന്നെ തിരിച്ചു പോകാറില്ല ഈ ഗ്രാമവാസികൾക്ക് ഇത് ശീലമായതുകൊണ്ടാണ് അവർ അന്ന് പോയിട്ട് അവിടെ കച്ചവടം നടത്തി കൊടൈക്കനാൽ ടൗണിൽ കച്ചവടം നടത്തി തിരിച്ചു വരുന്നത് അതിഥികളായി വരുന്ന നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ട്രക്കിംഗ് നടത്താനായിട്ട് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ടെൻറ്റ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് അവർ മടങ്ങി പോകാറുള്ളത് പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ മമ്മീനെ കൊടൈക്കനാലിൽ ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ ഇരുത്തിയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോയേ മതിയാവുള്ളൂ അത് പറഞ്ഞപ്പോൾ ഇവർക്ക് വളരെ വിഷമമായിരുന്നു അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവിടെ വന്നിട്ട് താമസിക്കാതെ പോവാറില്ല എന്നാണ് അവർ പറയുന്നത് കാരണം അത് ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് തിരിച്ച് അതേ ദിവസം തന്നെ തിരിച്ചു പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അഡ്വാൻസ്
ഇവിടെ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം വെള്ളഗവിയിൽ നിന്നും കൊടൈക്കനാലിൽ പോയി താമസിക്കും അവിടെ തന്നെ ശുശ്രൂഷയും പ്രസവവും കഴിഞ്ഞ് കുഞ്ഞിന് 3 മാസം പ്രായമായതിനു ശേഷം മാത്രമേ ഒരു വെള്ളഗവിയിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ ई पेटी संसा चोदच रोड वन कहना सूखमे पढ़ी नि कृषि संबंध में क्यों बिजनेस ना चोदी रोड वरिद्ध वाली तापर्य या पार्यम अत्र परशुद्ध सूक्षण या पार्यम नशिचुपा ग्राम का वो पक्षे अंत पार्यम नशिचुपम कुटी पर ഇവിടെയുള്ള പലരും പുറം ലോകവുമായിട്ട് എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യതയെ മാനേജ് ഞങ്ങൾ അവരുടെ വീഡിയോസ് അധികം ഷൂട്ട് ചെയ്തില്ല ഇവിടെ ഈ വെള്ളഗവി ഗ്രാമത്തെക്കുറിച്ചിട്ട് ഒരു വെബ് സീരീസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ താമസിച്ചിരുന്നത് ഒരു ടെന്റിലായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെയാണ് ആ ടെന്റ് സ്റ്റേ ഉള്ളത് ഞങ്ങളോട് വന്നപ്പോൾ ഗ്രാമത്തിലെ ഫുൾ സംസാരം അതിനെ പറ്റിയായിരുന്നു അവിടെ ഡോക്യുമെന്ററി പോലെ ഉണ്ടാക്കിയിട്ട് വെബ് സീരീസ് ആയിട്ട് അവർ എയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയിട്ടുണ്ട് കെവി എന്നാണ് ആ വെബ് സീരീസിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 2.5 മണിയോട് കൂടിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് തുടങ്ങി പകുതി ദൂരം എത്തിയപ്പോഴാണ് ആ മലയുടെ മുകളിൽ ഞങ്ങൾക്ക് ചെറുതായിട്ട് ടെന്റിന്റെ ഒരു ഇത് കിട്ടിയത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെന്റ് സ്റ്റേ ഉള്ളത് അവിടെ നിന്ന് നോക്കിയാൽ വെസ്റ്റേൺ ഗാർഡ്സിലെ വളരെ മനോഹരമായിട്ടുള്ള സൺറൈസ് കാണാമെന്നാണ് അവർ പറയുന്നത് ഇവിടുന്ന് തിരിച്ചു പോവാണ് ഇവിടെ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ഒരു വീട്ടിൽ നമ്മൾ അവർ നമുക്ക് വെള്ളമൊക്കെ തന്നു അതേപോലെ ഇവിടെയുള്ള എല്ലാവരും ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കും പിന്നെ എല്ലാവരും നമ്മളെ ചിരിക്കും കണ്ടാൽ അതേപോലെ ഈ വഴിക്ക് പോണം ആ വഴിക്ക് പോണം എന്നൊക്കെ അവർ നമുക്ക് ഗൈഡ് ചെയ്തുതരും ഇവിടെ ഇവിടത്തെ ഗ്രാമത്തേക്ക് പോകുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറെ ഒരാളെ ഇവിടെ കാണാൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കുതിരപ്പുറത്തും സാധനങ്ങൾ കെട്ടി വെച്ചിട്ട് വരണുണ്ട് അവർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആരോഗ്യമുള്ള എല്ലാവരും ഈ വെള്ളഗവി ഗ്രാമം ഒന്ന് സന്ദർശിക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം കാരണം അത്രയും നിഷ്കളങ്കരായ ഈ ഗ്രാമവാസികളോടൊപ്പം ഒരു ദിവസം താമസിച്ച് അവരുടെ സംസ്കാരവും അവരുടെ സ്വഭാവവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാമനിവാസികളാണ് ഇവരെല്ലാവരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കണം കാരണം ഞങ്ങളെ പോലെ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വട്ടക്കനാലിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവക്കാഡോ വാങ്ങിക്കാനായിട്ട് നിന്നു കാരണം വട്ടക്കനാലിൽ അവക്കാഡോയ്ക്ക് വളരെ റേറ്റ് കുറവാണ് കൊടൈക്കനാലിൽ ടൗണിൽ നിന്നും അതുകൊണ്ട് അവിടെ ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നപ്പോൾ ആ കടക്കാരോട് ഞങ്ങൾ പോയി തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ആരാധനയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോക്കിയത് കാരണം അങ്ങനെ ആരും അന്ന് തന്നെ പോയി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ എന്തായാലും ഒന്ന് സ്റ്റേ ചെയ്തേക്കാം അതേപോലെ സ്റ്റേ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആടുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനും നമുക്ക് അവസരം ഉണ്ടാവും തിരിച്ച് ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ എടുത്തു തിരിച്ചെത്താനായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വട്ടക്കനാലിലെത്തുമ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വെറുതെ സ്ഥലങ്ങൾ കണ്ടുവരാൻ ഒരു മലയുടെ മുകളിൽ കയറുക അതിനേക്കാൾ ഉപരി അവിടുത്തെ ആളുകളെയും അവരുടെ സംസ്കാരവും മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ടിൽ ദെൻ ടേക്ക് കെയർ